بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിസ്കാരത്തിലെ നമുക്ക് തോന്നാവുന്ന ഒരു സംശയവുമായിട്ടാണ്. ഇമാമിനോട് കൂടി നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമായ നമുക്ക് ഫാത്തിഹ പൂർണ്ണമാക്കാനുള്ള സമയം ലഭിക്കാതിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇമാമിനോടുകൂടി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ പൂർത്തിയായി ഓതേണ്ടുന്ന ആളാണ് മഅ്മൂമ്. എന്നാൽ അത് ആവശ്യമുള്ള ആളുമുണ്ട്, എന്നാൽ ഫാത്തിഹ പൂർത്തിയാക്കേണ്ടതല്ലാത്ത ആളുമുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോടൊപ്പം ഇല്ലാത്തവൻ അഥവാ മസ്ബൂക്ക് ആദ്യ റക്അത്തിൽ തന്നെ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം ലഭിക്കുന്നതിന് മുമ്പായി ഇമാം റുക്കുഇലേക്ക് പോയി കഴിഞ്ഞാൽ സമയമില്ലെന്ന് മനസ്സിലാക്കി അവന് പിന്നെ വജ്ജഹത്തു, ആ മസ്ബൂക്കായ ആൾ വജ്ജഹത്തുവോ അഴുതു ഓതിയിട്ടില്ല, ഫാത്തിഹ കൊണ്ട് തന്നെയാണ് അവനവൻ്റെ നിസ്കാരം ആരംഭിച്ചതുമെങ്കിൽ അവന് ഇമാം റുക്കുഇലേക്ക് പോകുന്ന സമയത്ത് ഇമാമിനോടൊപ്പം അവൻ റുക്കുഇലേക്ക് പോകണം. ഈ സന്ദർഭത്തിൽ അവൻ്റെ ബാക്കി ഫാത്തിഹയുടെ ഭാഗം ഇമാം വഹിക്കുന്നതാണ് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ അവന് ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി വജ്ജഹത്ത് ഓതിയിട്ടുണ്ട് അതല്ലെങ്കിൽ അഴുത് ഓതിയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം ഫാത്തിഹയുടെ ബാക്കി ഭാഗം ഓതിയാണ് ഇമാമിനോടൊപ്പം ചേരേണ്ടത്. അവൻ ഓതിയ ശേഷവും ഇമാമിനെ റുക്കുഇൽ ലഭിച്ചാൽ, അവൻ അങ്ങനെ ഓതി കഴിഞ്ഞതിന് ശേഷം ഇമാമിനോടൊപ്പം റുക്കുഇൽ ഇമാമിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അവനക്ക് ആ റക്അത്ത് ലഭിക്കും, അല്ലെങ്കിൽ അവനക്ക് ആ റക്അത്ത് ലഭിക്കൂല. അത്രയും നേരം ഓതി റുക്കുഇലേക്ക് പോയപ്പോഴേക്കും ഇമാം റുക്കുഇൽ നിന്ന് എണീറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റുക്കുഇ അവനക്ക് ആ ഒരു റക്അത്ത് അവനക്ക് നഷ്ടപ്പെടുന്നതുമാണ്, ആ റക്അത്ത് അവന് ശേഷം മടക്കി നിസ്കരിക്കേണ്ടതുമാണ്. ഇമാമിനോടൊപ്പം ഫാത്തിഹയ്ക്ക് ആവശ്യമായ സമയം ലഭിച്ചിട്ടും നമുക്ക് ന്യായമായ കാരണമില്ലാതെ പിന്തിയതാണെങ്കിൽ ഫാത്തിഹ മുഴുവനായും ഓതിയിട്ട് വേണം റുക്കുഇലേക്ക് പോവാൻ. അപ്പോഴേക്കും ഇമാം റുക്കുവും ഇഴ്ത്തിദാലും കഴിഞ്ഞെങ്കിൽ രണ്ട് ഫൈലിയായ പർള് കൊണ്ട് പിന്തിയാൽ, മനസ്സിലായോ? റുക്കുവും ഇഴ്ത്തിദാലും കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് ഫൈലിയായ പർള് കൊണ്ട് പിന്തിക്കഴിഞ്ഞാൽ ആ റക്അത്ത് നഷ്ടപ്പെട്ടതായി പരിഗണിക്കുകയും നേരെ ഇമാം എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോവുകയും അവസാനം ആ നഷ്ടപ്പെട്ട റക്അത്ത് വീണ്ടും നിസ്കരിക്കുകയും വേണം. ഇനി അങ്ങനെയല്ല, കാരണത്തോട് കൂടിയിട്ടാണ്, ന്യായമായ കാരണത്തോട് കൂടിയിട്ടാണ് അവൻ പിന്തിയത്, അങ്ങനെ നീണ്ട രണ്ട് ഫർളുകൾ, നീണ്ട ഫൈലിയായ ഇഴ്ത്തിദാല്, പിന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അല്ലാത്തവ, മൂന്ന് ഫൈലിയായ ഫർള് കൊണ്ട് അങ്ങനെയാണ് കാരണത്തോട് കൂടിയിട്ടാണ് പിന്തിയിട്ടുള്ളതെങ്കിൽ നീണ്ട മൂന്ന് ഫൈലിയായ ഫർളുകൾ അഥവാ ഇഴ്ത്തിദാല്, പിന്നെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അല്ലാത്തവ അഥവാ രണ്ട് സുജൂദുണ്ട് പിന്നെ ഒരു റുക്കുഉമുണ്ട്, ഇതാണ് മൂന്ന് ഫൈലിയായ ഫർളുകൾ. ഈ ഫർള് കൊണ്ടുവരെ പിന്താവുന്നതാണ്. അഥവാ പിന്നെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇമാം എണീക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് പിന്നെ ഈ മഅ്മൂമ് കാരണത്തോട് കൂടിയിട്ടാണ് പിന്തിയതെങ്കിൽ അവനക്ക് റുക്കുഇലേക്ക് എത്തുന്നതോടെ അവനക്ക് ആ റക്അത്ത് ലഭിക്കുന്നതാണ്. അതിലപ്പുറവും പിന്തിയാൽ, ഉദാഹരണം പറയാം, ഇമാം റുക്കുഉം രണ്ട് സുജൂദും കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് വന്നപ്പോഴേക്കും മഅ്മൂമ് ആദ്യ റക്അത്തിലെ ഫാത്തിഹ ഓതുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ റക്അത്ത് അവിടെ നിർത്തി ഇമാമിനോടൊപ്പം ചേരേണ്ടതും അവസാനം ആ റക്അത്ത് നിസ്കരിക്കേണ്ടതുമാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ, അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.